ജനങ്ങളെ ഒഴിപ്പിച്ച് മാറ്റുന്ന ശ്രമത്തിലാണ്. ഇൻഫ്രാസ്ട്രക്ചർ കോൺഫറൻസ് എന്ന പേരിൽ കഴിഞ്ഞ 2 വർഷമായി ധാരാളം പണം മുടക്കി കോൺഫറൻസ് നടത്തി, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറഞ്ഞത് മിക്കതും ഈ തവണ നടത്തിയ ഇൻഫ്രാസ്ട്രക്ചർ കോൺഫറൻസിൽ വന്ന നിർദ്ദേശങ്ങളാണ്. 2 വർഷമായി നടത്തിയ കോൺഫറൻസിൽ നിന്ന് ഒരുപടി മാറ്റം പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് എഞ്ചിനീയർമാർക്കുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ദീർഘദൂര യാത്ര ചെയ്യുന്ന അതിവേഗപാത ആവശ്യമായിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് സാധിക്കും? ജനങ്ങളുടെ പിന്തുണയില്ലാതെ സഹകരണമില്ലാതെ ഇത്രയധികം സ്ഥലമെടുപ്പ് ആവശ്യമുള്ള കൂടുതൽ ജനങ്ങളെ എവിക്റ്റ് ചെയ്യേണ്ട ഒരു കേസിൽ ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് 2 ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതിരുന്നു, ചർച്ചകൾ മാത്രമേ നടന്നുള്ളൂ. അങ്ങനെ ഒരു പാത ആവശ്യമുണ്ട് എന്ന അഭിപ്രായം മന്ത്രിക്കുണ്ടോ? റോഡ് എത്ര വന്നാലും നല്ലതാണ്, പക്ഷേ ഇപ്പോൾ നമ്മുടെ ഹൈ സ്പീഡ് റെയിൽ കോറിഡോറിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഇറങ്ങി ചെല്ലാൻ പോലും സാധിക്കുന്നില്ല. സർവേക്ക് ചെല്ലുന്ന ആളുകളെ ജനങ്ങൾ കൈകാര്യം ചെയ്ത് പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ജനങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഗവൺമെൻറ് തയ്യാറാണ്. ഇതുപോലൊരു റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലൊരു തീരുമാനം ഒരു സർക്കാർ എടുക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശ്രീ എം വിജയനുണ്ണി? ജനങ്ങൾ പറയട്ടെ, എന്നാൽ റോഡ് വരാം. അത് വളരെ പ്രായോഗികമായിട്ടൊരു സമീപനമാണ്, യാഥാർത്ഥ്യ ബോധത്തോടുള്ളൊരു സമീപനമാണ്. കാരണം ഇപ്പോൾ പറയുന്ന പോലെ റോഡുകൾ ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അത് പ്രായോഗികമായിട്ട് റോഡ് യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് ജനങ്ങളുടെ പുറത്തു കൂടി മാത്രമേ പോവുകയുള്ളൂ എന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. വാസ്തവത്തിൽ കേരളത്തിൽ 3.5 കോടി ജനങ്ങളായി. ഇവിടെ വാസ്തവത്തിൽ 1 കോടി ജനങ്ങളെ താങ്ങാനുള്ള ശേഷി കേരള സംസ്ഥാനത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിനും ഭൂപ്രകൃതിക്കും ഇല്ല. അതാണ് ഇപ്പോൾ ഇനി കൂടുതൽ വലിയ പ്രശ്നങ്ങളുണ്ടാവാൻ പോവുകയാണ്. വെസ്റ്റേൺ ഗാർഡ്സ് പ്രോജക്റ്റ് വരുന്ന സമയത്ത് അതെന്തുകൊണ്ടാണ് ഈ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ എക്കോളജിക്കൽ ബാലൻസിൽ ഇത്രയധികം പ്രശ്നമുണ്ടാകുന്നത്? കേരളം പോലുള്ള സംസ്ഥാനത്ത് 3.5 ഇരട്ടി ജന ഭാരമാണ് ഇപ്പോൾ കേരള സംസ്ഥാനം താങ്ങുന്നത്. ഇപ്പോഴത്തന്നെ പരിധി കടന്നിരിക്കുകയാണെന്നുള്ളത് കൊണ്ടാണ് ഇത്രയധികം വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും വരുന്നത്. അടിസ്ഥാനപരമായിട്ട് റോഡ് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പോലും സ്മൂത്തായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്തത് വളരെ വളരെ പ്രയാസമുള്ള ഈ ഒരു പരിസ്ഥിതി കാരണമാണ്. ശ്രീമതി ജോളി വർഗീസ്, ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ സാധാരണക്കാരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു കാര്യം, ഒരു സർക്കാർ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന അഭിപ്രായത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? സർക്കാർ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് നമ്മളൊരു വിധി പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ എക്സ്പ്രസ് ഹൈവേയെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങളിലൊന്ന്, അത് ഉപരിവർഗത്തിൻ്റെ വില കൂടിയ വിദേശ കാറുകൾക്ക് സൂപ്പർസോണിക് സ്പീഡിൽ പോകാൻ മാത്രമേ ഉപകരിക്കുകയുള്ളെന്നും സാധാരണക്കാർക്കൊണ്ട് അതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നും ഒരു ആക്ഷേപം വന്നിരുന്നു. ജനവാസം ഇല്ലാത്ത ഒഴിഞ്ഞ പ്രദേശങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണ്. അപ്പോൾ ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി പലപ്പോഴും അവിടെ താമസിക്കുന്ന ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ പേരിൽ എന്തൊക്കെ കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറായാലും അത് ഒരു അനാവശ്യമായ പ്രക്ഷോഭത്തിലേക്കും സമരത്തിലേക്കും ഒക്കെ വഴിതെളിക്കാനുള്ള സാധ്യത ഉള്ളപ്പോൾ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടും പിന്തുണയോടും കൂടി അവർക്കത് ആവശ്യമെന്ന് തോന്നുമ്പം ചെയ്യാമെന്നുള്ള നിലപാടിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എനിക്ക് അല്പം വ്യത്യസ്തമാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങൾ പൂർണ്ണമായിട്ടും അതിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷമേ പദ്ധതികൾ നടപ്പിലാക്കുകയുള്ളൂ എന്നൊരു ഗവൺമെൻറ് ഒരു നിലപാട് സ്വീകരിക്കുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പലപ്പോഴും പല പദ്ധതികൾക്കും വലിയ ജനരോഷം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എറണാകുളത്തെ ഇപ്പോൾ മന്ത്രിക്ക് നല്ലോണം അറിയാവുന്നതാണ്, MG റോഡ് പണ്ട് 70 ഫീറ്റ് റോഡ് എന്ന പേരിലായിരുന്ന സമയത്ത് ഒരു വലിയ വിഭാഗം അതിനെ അതിശക്തമായിട്ട് എതിർത്തതാണ്. എന്തിനാണ് കൊച്ചിക്കാർക്ക് 70 ഫീറ്റ് റോഡ് എന്ന് ചോദിച്ചതാണ്. പക്ഷേ പിൽക്കാലത്ത് ഇന്നിപ്പോൾ നമുക്ക് ആലോചിക്കേണ്ട, 70 ഫീറ്റ് റോഡ് എന്ന് പറയുന്നത് ഇന്നൊരു ചെറിയ ഇടവഴി പോലെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ദീർഘകാല പരിപ്രേക്ഷ്യമുള്ളതും ഒരു ഇതിനെ സംബന്ധിച്ച് സമീപനത്തിൽ കൂടുതൽ വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും ഉള്ള ഗവൺമെൻറ്റുകൾക്ക് സർക്കാരുകൾക്ക് തങ്ങളുടെ പദ്ധതിയെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ നീക്കി ഒരു വരി പരിധിവരെയെങ്കിലും നീക്കി ശക്തമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഒരു പരിപാടിയും ഒരു പദ്ധതിയും നമ്മൾ നടപ്പാക്കാൻ പോകുന്നില്ല. മാലിന്യ പ്രശ്നം ഉണ്ടായപ്പോഴേ ജനങ്ങളുടെ എതിർപ്പ് വന്നപ്പോൾ ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് മാറ്റിയില്ലേ? മാറ്റേണ്ടി വരും. കാരണം ജനങ്ങളുടെ ഗവൺമെൻറ്റാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ്റാണ്. അതിന് പുറമെ
ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരുന്ന പുതിയ പോളിസിയിൽ, എല്ലാ പോളിസിയിൽ 80% ആളുകൾ അഫക്റ്റഡ് ആയിട്ടുള്ള 80% ആളുകളുടെ ഒരു സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പ്രൊജക്റ്റുകൾക്ക് കാര്യമായ തോതിൽ, വലിയ തോതിൽ ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുള്ളൂ. ഒന്നുകിൽ സിംഗൂരും നന്ദിഗ്രാമും പോലെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലുക, അതല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയല്ലേ സാധ്യത ആരായേണ്ടത്? ആ ഇടയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ടൈം ഫ്രെയിം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇന്നത് തീർക്കും എന്ന് പറയും പോലെ അങ്ങനെ പറയാൻ പറ്റുമോ എല്ലാത്തരം റോഡ് വികസന പദ്ധതികൾ? തീർച്ചയായിട്ടും ഞങ്ങളൊരു 3 വർഷത്തെ ഒരു പദ്ധതി ടൈം ഫ്രെയിമാണ് ഇതിന് ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിന് ഞങ്ങൾക്കൊരു നല്ല വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾ പോയിക്കൊണ്ട്. ഈ ദേശീയപാത NH 47 അടക്കമുള്ള വികസനങ്ങൾ ഈ 3 വർഷ പരിധിയിൽ വരുമോ? കേരളത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിന് നിയന്ത്രണമുള്ള സംഗതി അല്ലെങ്കിൽ പോലും അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി 3 വർഷത്തിനുള്ളിൽ അതും പൂർത്തിയാക്കണമെന്നാണ്. നമ്മുടെ വിദഗ്ധ സമിതിയിലുള്ള 3 പേരും ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, മന്ത്രി ഒരു തവണ മാത്രമാണ് വിവാദത്തിൽ ചെന്ന് ചാടിയത് എന്ന്. ഇപ്പോൾ ഓർക്കുമ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു പ്രസ്താവന ചെയ്യാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. പക്ഷെ അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്. ഞാൻ പറഞ്ഞത് എന്താണ്, മുസ്ലിം ലീഗ് വളരെ സ്വാധീനമുള്ള പാർട്ടിയാണ്, ഭരണത്തിൽ പങ്കാളിത്തമുള്ള പാർട്ടിയാണ്. നമ്മൾ കൂടുതൽ വിനയാന്വിതരാകണം, നമ്മൾ കൂടുതൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആ ഗിസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ സദുദ്ദേശത്തോടുകൂടി നമ്മൾ കൂടുതൽ പ്രതിബദ്ധത, കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണം എന്ന് ഒരു ഇൻഡോർ മീറ്റിങ്ങിൽ പ്രവർത്തകരോട് സംസാരിച്ചതാണ് പാലക്കാട്. ശ്രീമതി ജോളി വർഗീസ് ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ സമർത്ഥമായി അദ്ദേഹം ഇപ്പോൾ ന്യായീകരിച്ചു തന്നു. മാധ്യമങ്ങൾ പൊതുവെ പലപ്പോഴും ആളുകൾ സംസാരിക്കുന്നതും പുസ്തകങ്ങളിൽ നിന്നുള്ള ചില ഭാഗങ്ങളുമൊക്കെ ക്ലിപ്പിങ്സ് മാത്രം കാണിക്കുക, ചില ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ കോട്ട് ചെയ്യുക, അത് മാത്രം ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത് സാധാരണ സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ശൈലിയുടെ അർത്ഥമെന്ന് പറയുന്നത് അത് ഏത് കോണ്ടെക്സ്റ്റിൽ എപ്പോഴും എവിടെ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഒരു പദത്തിന് മാത്രമായിട്ട് പലപ്പോഴും അർത്ഥമില്ല. ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ കൂടുതൽ കാർക്കശ്യമുള്ളതാണെന്നും അത് കൂടുതൽ ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു പൊതുധാരണ കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. അത് ഒരു കാരണം ഈ ഗവൺമെൻറ്റിനെ എന്താ പറയുക പൂർണ്ണമായിട്ടും അടക്കി ഭരിക്കുന്ന ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ ഭരിക്കുന്നത് സംബന്ധിച്ചുള്ള ധാരണ പടർന്നിരുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങ് ഇത് പറഞ്ഞതാണ് ഒരു പക്ഷേ ഇത്രയധികം എന്താ ആളി പടരാനുള്ള കാരണമാണെന്ന് തോന്നുന്നു. അതങ്ങ് അംഗീകരിക്കുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു മന്ത്രിമാർക്ക് ഈ പുതിയ കാലത്തെ മാധ്യമ വഴക്കങ്ങളുമായിട്ട് ശീലമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടെയുണ്ട്. കാരണം എല്ലാം നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും പൊതു മേഖലയിൽ, അതിപ്പോൾ പാർട്ടി യോഗമായാലും മറ്റെന്തായാലും, ഓരോ വാക്കും ഓരോ വാചകവും ഇന്ന് ഞങ്ങളുടെ മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുമ്പിലാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പിലാണ് എന്നുള്ള ബോധ്യം പൂർണ്ണമായിട്ടില്ലാത്തവർക്ക് പറ്റിപ്പോകുന്ന ഒരു അബദ്ധം കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതൊരു പാഠം കൂടെ അങ്ങേക്ക് നൽകുന്നുണ്ടോ എന്നും കൂടെ ഞാൻ ചോദിച്ചോളൂ. തീർച്ചയായിട്ടും എല്ലാ സംഭവത്തിലും ഞാൻ പാഠം ഉൾക്കൊള്ളുന്ന ആളാണ്. മിനിസ്റ്റർ കഴിഞ്ഞ തവണ പകരക്കാരനായി മന്ത്രിസഭയിൽ വന്ന ആളാണ് ആദ്യം മന്ത്രിയാകുന്ന സമയത്ത്. ഇപ്പോൾ താങ്കൾ ഈ UDF മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് നിന്ന് ആരൊക്കെ മന്ത്രിയാവും എന്ന് ആലോചിക്കുമ്പോഴേ താങ്കളുടെ പേര് വന്നിരുന്നു. അത് പെട്ടെന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 വർഷം കൊണ്ട് പെട്ടെന്നങ്ങ് വന്ന വളർച്ചയാണോ, അതോ കഴിഞ്ഞ തവണ പകരക്കാരനാകാൻ സമ്മതിച്ചതുകൊണ്ട് ഇത്തവണ അല്ലാതെ വന്നു ചേർന്നതാണോ? ഇന്ന ഇന്ന ആളുകൾ മന്ത്രിമാരാകും എന്ന് ധരിച്ചവരാരും പലപ്പോഴും മന്ത്രിമാരായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു ചരിത്ര അതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത്തവണയും മന്ത്രിമാരെ തിരഞ്ഞെടുത്തപ്പോൾ അതുണ്ടായിട്ടുണ്ടാകാം. എൻ്റെ ഒരു കാഴ്ചപ്പാട് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഏത് സമയത്തും ഞാൻ 2001 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വരുന്ന ജയിച്ചു വരുന്നത് മട്ടാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. അവിടെ ക്രൈസ്തവർ, ഹിന്ദുക്കൾ,
മുസ്ലിങ്ങൾ. ഇത് ഏകദേശം അന്ന് 1/3, 1/3, 1/3 ആണ്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഈ വോട്ട് ചെയ്താൽ മാത്രം ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ നിന്ന് ജയിച്ചു വരാൻ സാധിക്കില്ല. സാമാന്യം ഭേദപ്പെട്ട, ഞാൻ ആദ്യം മത്സരിച്ച, ഞാൻ ഒരു തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് മത്സരിക്കുന്നതാണ്, സാമാന്യം ഭേദപ്പെട്ട വോട്ടിനാണ്, ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു വന്നത്. രണ്ടാമതും അവിടെ നിന്നാണ് മത്സരിച്ചത്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഭൂരിപക്ഷം വർദ്ധിച്ചു. ഇതെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം വോട്ട് ചെയ്ത് എനിക്ക് ലഭിച്ചതല്ല. ഞാൻ തിരിച്ച് ഇത്തവണ കളമശ്ശേരി ചെന്നപ്പോഴും സ്ഥിതി അതാണ്. അങ്ങനെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം ഞാൻ ഇന്നേ വരെ ഈ 3 പ്രാവശ്യവും നിയമസഭയിൽ എത്തിയിട്ടില്ല. മലബാറിന് പുറത്തുള്ള ഒരാൾ മുസ്ലിം ലീഗിൽ ഇത്ര ശക്തമായ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് അധികം സംഭവിക്കാറില്ലാത്ത ഒരു കാര്യമാണ്. ആദ്യമാണ്. അത് പാർട്ടിയിൽ ആ സ്ഥാനം താങ്കൾക്കുണ്ടോ അതോ മന്ത്രിസഭയിൽ മാത്രമാണോ? അല്ല, പാർട്ടിയിൽ ഞാനൊരു പ്രവർത്തകനാണ്. ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ അംഗമാണ്. അതൊക്കെ മതി, ധാരാളം മതി. ഇദ്ദേഹം കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നതിനേക്കാൾ ഇത്തവണ ഒരു ഫുൾ ടൈം മന്ത്രി പദത്തിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോഴേ വളരെ ചുരുങ്ങിയ പീരീഡേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ വെറും ഒരു ഇൻ്റർവ്യൂ ആയിരുന്നല്ലോ. പക്ഷെ അതിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ തുടക്കം വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ആ തുടക്കം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് മന്ത്രിക്ക് ഒരു ലോങ് ടൈം പ്ലാനുണ്ട്. പ്ലാനുണ്ടെന്ന് മാത്രമല്ല, അത് ആത്മാർത്ഥമായിട്ടും ഫലപ്രദമായിട്ടും നടപ്പിലാക്കണം എന്നുള്ളതിൻ്റെ ആദ്യ നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സാധാരണ വാസ്തവത്തിൽ ഒരു പൊതുമരാമത്ത് മന്ത്രിക്കും കിട്ടാത്ത തരത്തിലുള്ള ചില പൂച്ചെണ്ടുകളാണ് ഇപ്പം ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിക്ക് കിട്ടുന്നത്. വാസ്തവത്തിൽ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചിട്ടുള്ളവർക്ക് ഇത് അത്ഭുതകരമായിട്ടൊരു ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു ഒരു കാലത്തും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് നന്നാവില്ല എന്ന് ശവിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഇത്. അങ്ങനെയുള്ളൊരു സ്ഥാനത്ത് വാസ്തവത്തിൽ ഗുണപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അത് ഒരു മിറക്കൽ നടത്തുക അല്ല, വാസ്തവത്തിൽ മിറക്കൽ നടത്തുന്നത് അതിൻ്റെ പിന്നിൽ വളരെയധികം പ്രയത്നം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഒരു ശരിയായിട്ടുള്ള സമീപനമുണ്ട് എന്ന് തന്നെയാണ് നീ മനസ്സിലാക്കുന്നത്. 2014-15 മുതലേ വർഷം മുതലേ ഈ പൊതുമരാമത്ത് വകുപ്പിൽ എന്ത് നടക്കുന്നു, ഷെഡ്യൂൾ എങ്ങനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് എങ്ങനെ ഉണ്ടാക്കി, ബില്ലെന്ന് വന്നു, ബിൽ റേറ്റ്, ബില്ല് പേയ്മെൻറ്റ്, അതേപോലെ ടെൻഡർ, ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് വിരലമർത്തിയാൽ കിട്ടുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 2014 മുതലേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യും. കാരണം സംസ്ഥാനത്തെ ജനങ്ങൾ അവരുടെ പൈസ, അല്ലെങ്കിൽ അവരുടെ പേരിൽ നമ്മൾ വായ്പ വാങ്ങുന്ന പൈസ, അല്ലെങ്കിൽ 500 മോഡലിൽ കൊണ്ടുവരുന്ന പൈസ, അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഓരോ സാധാരണക്കാരനും മനസ്സിലാവുന്ന വിധത്തിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്ഗ്രേഡേഷൻ നടത്തും. ഒരു നിഴലിലായിപ്പോയി മറ്റുള്ള മന്ത്രിമാരുടെ നിഴലിൽ മാറുന്നു, അതുകൊണ്ട് ഒരു ഒതുങ്ങിക്കൂടുന്ന പ്രകൃതം, അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഇടിച്ചു കയറ്റം ചെറുപ്പത്തിലെ ഒഴിവാക്കിയ ഒരാളാണ്. അപ്പോൾ ഇടിച്ചു കയറാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരാ നിഴലിലല്ല, ഇടിച്ചു കയറ്റമില്ല. ശ്രീമതി ജോളി വർഗീസ്, ഇടിച്ചു കയറാതെ രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? മിനിസ്റ്റർ ഈ നിലപാടിനെ എങ്ങനെ കാണുന്നു? വിജയിച്ചു എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തത്തിലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വയം ശബ്ദിക്കാതെ, അനുയായികളെ കൊണ്ട് ശബ്ദിക്കാതെ നിശബ്ദമായിട്ട് ഇവിടം വരെ എത്തിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു കഴിവായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. താങ്കൾക്ക് മുസ്ലിം ലീഗിലെ ഏറ്റവും കൂടുതൽ അടുപ്പം പി കെ കുഞ്ഞാലിക്കുട്ടിയോടാണോ? മുസ്ലിം ലീഗിലെ എല്ലാ നേതാക്കളോടും എനിക്ക് അടുപ്പമുണ്ട്. താങ്കളാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾ എന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതൊരു പക്ഷേ ശരിയായിരിക്കും. പക്ഷേ എനിക്ക് എല്ലാവരോടും, എല്ലാ നേതാക്കളോടും എനിക്ക് സ്നേഹമുണ്ട്. ആ പ്രസ്താവന എങ്ങനെയാണ്? വാർത്തയിൽ നിറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഗേറ്റ് ക്രാഷർ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും എല്ലാവർക്കും ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരിക്കും. ഗോഡ് ഫാദർ കൈപിടിച്ച് ഉയർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഉയർന്നു വരാൻ പറ്റില്ല എന്നൊരു വ്യാഖ്യാനമുണ്ട്. ആ അർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ ഇദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദറായിട്ട് കണക്കാക്കുന്ന വാർത്തകളുണ്ട്. അദ്ദേഹത്തിന് ഒരു വീഴ്ച പറ്റിയപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു ഉയർച്ച ഉണ്ടായത് എന്നൊരു ആകസ്മിക സംഭവം ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് തോന്നിപ്പോകും. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വളരെ
നാടകീയമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം സ്ഥാനമൊഴിയുകയും ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെപ്പോലെ കേരള രാഷ്ട്രീയത്തിൽ വളരെ നാടകീയമായി നിറഞ്ഞു നിന്ന ഒരു വ്യക്തി മാറി അതിന് പകരം ശാന്ത സ്വഭാവവും പൊതുവേ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതിയുള്ള ഒരാളായപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ കണ്ടെടുത്ത അദ്ദേഹത്തിന്റെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സക്സസർ ആണ് എന്ന് ഒരു തോന്നലുണ്ടായി. ഒഴിഞ്ഞു പോകുമെന്ന് ഉറപ്പുള്ള ഒരാൾ എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ പറ്റും. അതാണ്, എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം. സാധാരണ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ, കാരണം മാറി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ച് കസേര ഒഴിഞ്ഞു തരണം എന്ന് നിർബന്ധമുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടെങ്കിലും ഒന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഇന്നിങ്സിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തി തെളിയിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഗവൺമെൻറ് എന്നുള്ള വ്യത്യാസം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ ഒക്കെ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചെങ്കിലും നിരന്തരമായിട്ട് മന്ത്രിമാർ മാറി വന്നിരുന്നു. എനിക്ക് തോന്നുന്നത് പി ജെ ജോസഫ് തുടങ്ങി, പിന്നെ കുരുവിള ആയി, അത് കഴിഞ്ഞ് മോൻസ് ജോസഫ് വന്നു, പിന്നെ തോമസ് ഐസക് വന്നു, എം വിജയകുമാർ വന്നു. ഇങ്ങനെ ഒരു പക്ഷേ വേറൊരു വകുപ്പിലും ഇല്ലാത്ത പോലെ മാറ്റം, അങ്ങനെ ഇല്ലാത്ത ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു അവസ്ഥ എനിക്ക് താങ്കൾക്ക് അനുകൂലമാണ്. ഒഴിഞ്ഞു മാറിക്കൊടുക്കേണ്ട അവസ്ഥ വരാതെ തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും സീറ്റ് ഉറപ്പിച്ച കിട്ടത്തക്കെ ഒരു നല്ല വിജയം അദ്ദേഹം നേടിക്കൊണ്ടു വന്നു എന്ന് മാത്രമല്ല 20 അംഗബലവും കൂടി അദ്ദേഹം ചുക്കാൻ പിടിച്ച ഇലക്ഷനകത്ത് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ള മറ്റൊരു തിളക്കവും കൂടിയുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു സീറ്റ് കൊടുക്കേണ്ട കടമയുണ്ട്, ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട കടമ ലീഗിനുമുണ്ട്, ചുക്കാൻ പിടിച്ച കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. ഗോഡ് ഫാദർ ആണെങ്കിലും അല്ലെങ്കിലും അത് സാധിച്ചു വന്നു. എനിക്ക് ഒന്നിലധികം ഗോഡ് ഫാദേഴ്സ് ഉണ്ട്, ഏതായാലും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഇപ്പൊ ഗേറ്റ് ക്രാഷർ അല്ല, ക്രൗഡ് പുള്ളർ അല്ല, ഇങ്ങനെയെല്ലാം സ്വയം പറയുന്നു, എന്നിട്ടും എല്ലാ സ്ഥാനങ്ങളും തേടിയെത്തുന്നു. അതൊരു അത്ഭുത പ്രതിഭാസം എന്നല്ലേ കേരള രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റൂ? അങ്ങനെ അല്ല, എന്നെ പോലെ തന്നെ ഒരുപാട് ആള് കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും ഒക്കെ ആയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഭയങ്കര ഒതുങ്ങി, ഞാൻ എന്നെ പറ്റി പറയില്ല, എനിക്ക് വേണ്ടി പറയാൻ ആളില്ല, ഞാൻ ഗേറ്റ് ക്രാഷ് ചെയ്യുന്ന ആളല്ല എന്നെല്ലാം പറയുന്ന ഒരു മന്ത്രി. പക്ഷെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നു. അത് നല്ല പി ആർ വർക്കിന്റെ ഗുണമായിരിക്കുമോ അതോ വേറെ എന്തെങ്കിലും മെക്കാനിസം ആയിരിക്കുമോ? ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം പൊതുവായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാവരും പ്രകടിപ്പിക്കുമ്പോഴേ അത് തീർച്ചയായിട്ടും സോളിഡ് വർക്ക് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പബ്ലിക് റിലേഷൻസ് കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമേ അല്ല അത്. ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാതെയും അതേസമയത്ത് ക്വയറ്റായിട്ട് സോളിഡായിട്ടുള്ള ജോലി ചെയ്തുകൊണ്ട് നാട്ടിനും ജനങ്ങൾക്കും വേണ്ടി വളരെ വ്യക്തമായിട്ടുള്ള ഫലങ്ങൾ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന വ്യക്തികളും രാഷ്ട്രീയത്തിൽ തിളങ്ങുന്നവരുണ്ട്. അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇതേവരെയുള്ള രാഷ്ട്രീയ ജീവിതം കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ എം കെ മുനീർ പി ഡബ്ല്യു ഡി മന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം, അദ്ദേഹത്തിന് ഒരു സ്വർണമോതിരം വരെ കിട്ടിയ നേട്ടമാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെ അണ്ടർ പാസ് അത്ഭുതകരമായ വേഗത്തിൽ പൂർത്തിയാക്കിയത്. ശ്രീ ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ ഒരുപക്ഷെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അറിയപ്പെടാൻ പോകുന്നതോ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? അല്ല, ഡോക്ടർ എം കെ മുനീറിൻ്റെ അതൊരു വലിയ നേട്ടമാണ്, അത് പ്രചോദനം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ മുറിഞ്ഞ പാലം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്, അതേ പദ്ധതിയിൽ തന്നെ അതേ പാലം. 6 മാസമാണ് അതിൻ്റെ കാലാവധി പറഞ്ഞത്. ഫ്ലൈ ഓവറുകളെ പറ്റി ഒരുപാട് സംശയങ്ങൾ പറഞ്ഞു, കാരണം ഇപ്പോൾ ഈ വരാൻ പോകുന്ന തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തകരപ്പറമ്പ് മുതൽ പവർ ഹൗസ് റോഡ് വരെയുള്ള ഫ്ലൈ ഓവർ. അത് ഒരുപാട് പ്രശ്നങ്ങൾ കുരുങ്ങിക്കിടന്നു, അത് പല പല വിവാദങ്ങളുണ്ടായി അവരെ മാറ്റുന്നതിൽ സംബന്ധിച്ചുണ്ടായി. പക്ഷേ ഇപ്പോൾ വീണ്ടും കേൾക്കുന്നത്, ഇപ്പോൾ വളരെ പതുക്കെയാണ് അതിൻ്റെ നീക്കം, ഇപ്പോൾ വീണ്ടും കേൾക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ബേക്കറി ജംഗ്ഷനിലുണ്ടായ ഫ്ലൈ ഓവറിൻ്റെ ഈ ദീർഘകാലമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസിലേക്ക് പോകും എന്നുള്ളതാണ്. ഒരു ഉറപ്പ് തരാൻ പറ്റുമോ മന്ത്രിക്ക്? തീർച്ചയായിട്ടും അത് സമയബന്ധിതമായി തീർക്കും, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. മന്ത്രിക്ക് ഒരു അഭിനന്ദനം കിട്ടുന്നതിൻ്റെ ഒരു സൂചന നമ്മുടെ എല്ലാ പാനലിസ്റ്റുകളും എന്നും പറഞ്ഞു ഇല്ലേ, പൊതുവിൽ അങ്ങനെ തോന്നിയില്ലേ? നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നതെന്ന്. നല്ല, എന്നോട് നല്ല സന്തോഷത്തോടു കൂടിയാണ് പാനലിലുള്ളവരും അതേപോലെ ഇവിടെ വന്നവരും എല്ലാവരും. ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ ഒരു പകരക്കാരൻ ഇമേജ് മാറി സ്വന്തമായി ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ട് എന്നൊരു തോന്നലും കൂടി ഉണ്ടോ? അതുകൊണ്ടും കൂടിയാണോ, അതാണോ ഈ കഠിനാധ്വാനം?
അവർ എല്ലാവരും സഹകരിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ നേട്ടം. മന്ത്രിമാരൊക്കെ മുൻ വകുപ്പുകളിൽ നിന്ന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊതുവേ ശ്രീ ഇബ്രാഹിം കുഞ്ഞിനെ പോലെ ഒതുങ്ങിക്കൂടുന്ന മന്ത്രിമാരായിട്ട് കടന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഒരു വലിയ പ്രതിച്ഛായയുടെ അതിപ്രസരത്തിൽ അല്ലെങ്കിൽ ആ വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിലായി പോയതുകൊണ്ടാണോ അദ്ദേഹം ഓവർ ഷാഡോ ചെയ്യുന്ന പോലെ തോന്നുന്നു? എല്ലാം ചെയ്യുന്ന മുഖ്യമന്ത്രി, മന്ത്രിമാരാരും സ്വന്തമായി ഒരു ഒരു വളരെയധികം എന്താ പറയുക നാടകീയമായിട്ടും മറ്റും നമ്മൾ പിന്നെ നേട്ടം എന്ന് അവകാശപ്പെടാവുന്ന, അതെ, പല മന്ത്രിമാരും അങ്ങേരുടെ അദ്ദേഹത്തിൻ്റെ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം എല്ലാവരും ഒരു നിഴലിലേക്ക് ഒതുങ്ങുന്ന ഒരു സ്വഭാവമുണ്ടോ? മുഖ്യമന്ത്രിയുടെ അതിവേഗത്തിനൊപ്പം ബാക്കിയുള്ളവർക്കും കൂടെ സ്പീഡ് കൂടിയാലും മൊത്തത്തിലൊരു അമിത വേഗത്തിൻ്റെ കൂട്ടിയിടി ഇവിടെ ഉണ്ടായത്തില്ല. അതിൻ്റെ ഒരു ഒരു സ്പന്ദനം കുറവാക്കാൻ വേണ്ടിയാണോ നിങ്ങളൊക്കെ പതുക്കെ നിൽക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ഏത് വകുപ്പിലും വേണമെങ്കിൽ നിർദ്ദേശം കൊടുക്കാം. പക്ഷെ ഇന്നേ വരെ ഒരു വകുപ്പിലും അദ്ദേഹം നേരിട്ട് നിർദ്ദേശം കൊടുക്കുകയോ അതല്ലെങ്കിൽ ഒരു വകുപ്പിൽ കൈയിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പറ്റിയുള്ള പുറമേയുള്ള പ്രതിച്ഛായ അങ്ങനെയല്ല, എല്ലാത്തിലും കയറി ഇടപെടുന്നു, എല്ലാത്തിലും കയറി തീരുമാനിക്കുന്നു. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള പലതും സത്യമല്ലോ പുറത്തറിയണത്. നിങ്ങളെ പോലെയുള്ള ആൾക്കാർ വേണ്ട ഈ സത്യം പറയാൻ, അതെന്താ പറയാതെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്? സത്യം അതാണ്, ആ കാര്യത്തിൽ ആരും സംശയമില്ല. എല്ലാ മന്ത്രിമാർക്കും നല്ല ഫ്രീഡം ഉണ്ട്, അതുകൊണ്ടാണ് ഓവർ ഷൈനിങ് ഇല്ലാത്തത്. അവസാനമായി ഒറ്റ ചോദ്യം കൂടി, രണ്ടാം ഘട്ടത്തിലെ 6 മികച്ച മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ്. ഒന്നാമത് എത്തുന്നതിനെ പറ്റി താങ്കൾ എന്തു പറയുന്നു? ഞാൻ ഒന്നാമതെത്തും എന്നുള്ള പ്രതീക്ഷയൊന്നും അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമൊന്നും എനിക്കില്ല. ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇത് കാണുമല്ലോ, എനിക്കങ്ങനെയുള്ള ഒരു വലിയ ആവേശം ഒന്നുമില്ല. ഈ 6 പെട്ടത് തന്നെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്ന ആളാണ്. പിന്നെ ഈ 6 എൻ്റെ നേതാവുണ്ട്, പരിണിത പ്രജ്ഞനായ മാണിസാറുണ്ട്, അതേപോലെ തന്നെ വളരെ പ്രഗത്ഭനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, മറ്റ് 2-3 ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ 6 വന്നത് തന്നെ ഒരു അംഗീകാരം വേണം, എനിക്കൊരു നിർബന്ധമില്ല. ഒന്നാമത് ആകണ്ട എന്നുണ്ടോ? ആകണ്ട എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥമായി പറയുന്നതല്ല എന്ന് നിങ്ങൾ ധരിക്കും, അതുകൊണ്ട് ഞാൻ ആകണ്ട എന്ന് പറയുന്നില്ല. തീർച്ചയായും മന്ത്രി നയം വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏതാണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു എന്ന്. അദ്ദേഹത്തിന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ അതേ പ്രകൃതം, ഒതുങ്ങിയ പ്രകൃതം, എന്നാൽ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അത്യാവശ്യം സംസാരിക്കാൻ തയ്യാറാകും. രാഷ്ട്രീയമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വാക്കുകൾ ചുരുക്കാൻ ശ്രമിക്കും. ഇതാണ് ഇത്രയും നേരത്തെ മറുപടി പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നർത്ഥമില്ല, പക്ഷേ വാക്കുകൾ ചുരുക്കി ഉപയോഗിച്ച് ഇനി വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് മാറുന്ന ഒരു സമീപനമാണ് ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ് ഇതുവരെ പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള അവലോകനം, രാഷ്ട്രീയമായ പശ്ചാത്തലം, പ്രവർത്തനം, ഇതെല്ലാമാണ് ഇത്രയും നേരം നാം അവലോകനം ചെയ്തത്. ഇനി പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. മികച്ച 6 മന്ത്രിമാരിൽ നിന്ന് ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തണോ വേണ്ടയോ എന്ന്. നമസ്കാരം.